പി എസ് സി ബുള്ളറ്റിൻ 2022 ജനുവരിയിലെ സമകാലിക വാർത്തകളാണ് പറയുന്നത്. കൊൽക്കത്തയിലെ ദുർഗാപൂജയ്ക്ക് യുനെസ്കോ പൈതൃക പദവി. പാരീസിൽ ചേർന്ന യുനെസ്കോ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏഷ്യയിൽ നിന്ന് പട്ടികയിലിടം നേടുന്ന ആദ്യ ഉത്സവമാണ്. കൊൽക്കത്തയിലെ ദുർഗാപൂജയ്ക്ക് യുനെസ്കോ പൈതൃക പദവി. പാരീസിൽ ചേർന്ന യുനെസ്കോ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏഷ്യയിൽ നിന്ന് ഈ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഉത്സവമാണ്. ഭൂട്ടാൻ സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നഗ്നാദ് പെൽജി ഗോർലോ പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും. ഭൂട്ടാൻ സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നഗ്ദാഗ് പെൽജി ഗോർലോ പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആർഷ ദർശന പുരസ്കാരത്തിന് സി രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. മലയാളിയായ മനോന്മണീയം പി സുന്ദരംപിള്ള രചിച്ച തമിഴ്തായ് വാഴ്ത്ത് എന്ന ഗാനം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ചു. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന പ്രളയ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 350 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് 500 മുതൽ 1000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനാകും. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന പ്രളയ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 350 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന് 500 മുതൽ 1000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനാകും. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്തിന് വെള്ളിമെഡലും ലക്ഷ്യ സെന്നിന് വെങ്കല മെഡലും ലഭിച്ചു. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് ശ്രീകാന്ത്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് ശ്രീകാന്ത്. തൃക്കാക്കര MLA KPCC വർക്കിംഗ് പ്രസിഡന്റുമായ PT തോമസ് അന്തരിച്ചു. തൊടുപുഴയിൽ നിന്ന് 1991 2001 നിയമസഭാംഗമായും ഇടുക്കിയിൽ നിന്ന് 2009 ലോകസഭാംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തൃക്കാക്കര MLA KPCC വർക്കിംഗ് പ്രസിഡന്റുമായ PT തോമസ് അന്തരിച്ചു. തൊടുപുഴയിൽ നിന്ന് 1991 2001 നിയമസഭാംഗമായും ഇടുക്കിയിൽ നിന്ന് 2009 ലോകസഭാംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അഗ്നി 2 മിസൈൽ ശേഖരത്തിലെ നവതലമുറ മിസൈലായ അഗ്നിപ്രൈം മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവായുധ വാഹകശേഷിയുള്ള അഗ്നിപ്രൈമിന് 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സിന് നീരജ് എന്ന മുയലാണ് ഭാഗ്യചിഹ്നം. അഗ്നി മിസൈൽ ശേഖരത്തിലെ നവതലമുറ മിസൈലായ അഗ്നിപ്രൈം മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ആണവായുധ വാഹകശേഷിയുള്ള അഗ്നിപ്രൈമിന് 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സിന് നീരജ് എന്ന മുയലാണ് ഭാഗ്യചിഹ്നം. മലയാള സിനിമയെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ KS സേതുമാധവൻ അന്തരിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയേൽ പുരസ്കാരം 2009 ജേതാവാണ്. മികച്ച സംവിധായകനും സിനിമയ്ക്കുമുൾപ്പെടെ നിരവധി തവണ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാള സിനിമയെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ KS സേതുമാധവൻ അന്തരിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയേൽ പുരസ്കാരം 2009 ജേതാവാണ്. മികച്ച സംവിധായകനും സിനിമയ്ക്കുമുൾപ്പെടെ നിരവധി തവണ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ NASA യൂറോപ്യൻ കനേഡിയൻ സ്പേസ് ഏജൻസികളും സംയുക്തമായി വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയും
ഏജൻസിയുടെ അരിയാന 5 റോക്കറ്റിൽ ഈ ടെലസ്കോപ്പിനെ ഫ്രഞ്ച് ഗയാനയിലെ കുറുവിൽ നിന്ന് 24/12/21 വിക്ഷേപിച്ചു. ഒരു മാസത്തെ യാത്രയ്ക്കൊടുവിലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും യൂറോപ്യൻ കനേഡിയൻ സ്പേസ് ഏജൻസികളും സംയുക്തമായി വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ അരിയാന 5 റോക്കറ്റിൽ ഈ ടെലസ്കോപ്പിനെ ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്ന് 24/12/21 വിക്ഷേപിച്ചു. ഒരു മാസത്തെ യാത്രയ്ക്കൊടുവിലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക. പ്രശസ്ത കവിയും വിവർത്തകനുമായ മാധവൻ അയ്യപ്പത്ത് അന്തരിച്ചു. മലയാളത്തിൽ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ചവരിൽ പ്രമുഖനായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അന്തരിച്ചു. 1984 നൊബേൽ പുരസ്കാര ജേതാവാണ്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പൊരുതിയ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അന്തരിച്ചു. 1984 നൊബേൽ പുരസ്കാര ജേതാവാണ്. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1st. തുടർച്ചയായ 4th കേരളം 1st നേടുന്നത്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളമാണ്. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1st. തുടർച്ചയായ 4th കേരളം 1st നേടുന്നത്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണ സൂചികയിൽ കേരളത്തിന് 5th. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഗാനരചയിതാവും ഗായകനുമായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി അന്തരിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സഹോദരനാണ്. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനും ഗാനരചയിതാവും ഗായകനുമായ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി അന്തരിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സഹോദരനാണ്. ആധുനിക കാലത്തെ ഡാർവിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത ജീവശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ഒ വിൽസൺ അന്തരിച്ചു. ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവർ മൂവരും മഴവില്ലും എന്ന നോവലിന് രഘുനാഥ് പലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരവും ജക്കരന്ത എന്ന നോവലിന് മോബിൻ മോഹനന് യുവ പുരസ്കാരവും ലഭിച്ചു. ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവർ മൂവരും മഴവില്ലും എന്ന നോവലിന് രഘുനാഥ് പലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരവും ജക്കരന്ത എന്ന നോവലിന് മോബിൻ മോഹനന് യുവ പുരസ്കാരവും ലഭിച്ചു. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായി വിക്രം മിശ്രിയെ നിയമിച്ചു. നിലവിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവായി വിക്രം മിശ്രിയെ നിയമിച്ചു. നിലവിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ഇന്ത്യൻ വംശജനും ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് എന്ന സന്നദ്ധ സംഘടനാ സ്ഥാപകനുമായ ഡോക്ടർ ഇബ്രാഹിം സുലൈമാന് സൗത്ത് ആഫ്രിക്കൻ ഓഫ് ദി ഇയർ പുരസ്കാരം. ഇന്ത്യൻ വംശജനും ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് എന്ന സന്നദ്ധ സംഘടനാ സ്ഥാപകനുമായ ഡോക്ടർ ഇബ്രാഹിം സുലൈമാന് സൗത്ത് ആഫ്രിക്കൻ ഓഫ് ദി ഇയർ പുരസ്കാരം. 35-കാരനായ ഗബ്രിയേൽ ബോറിച്ച് ചിലിയുടെ പുതിയ പ്രസിഡന്റ്. ഇടതുപക്ഷ നേതാവായ ബോറിച്ച് ചിലിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്. 35-കാരനായ ഗബ്രിയേൽ ബോറിച്ച് ചിലിയുടെ പുതിയ പ്രസിഡന്റ്. ഇടതുപക്ഷ നേതാവായ ബോറിച്ച് ചിലിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ്. സാറാ ജോസഫിൻ്റെ ബുദിനി എന്ന നോവലിന് 2021 ഓടക്കുഴൽ പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാറാ ജോസഫിൻ്റെ ബുദിനി എന്ന നോവലിന് 2021 ഓടക്കുഴൽ പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
പ്രേം നസീർ സാംസ്കാരിക സമിതി പുരസ്കാരം എഴുത്തുകാരനും മാതൃഭൂമി മ്യൂസിക് റിസർച്ച് ഡെസ്ക് മേധാവിയുമായ രവി മേനോന്. പ്രേം നസീർ സാംസ്കാരിക സമിതി പുരസ്കാരം എഴുത്തുകാരനും മാതൃഭൂമി മ്യൂസിക് റിസർച്ച് ഡെസ്ക് മേധാവിയുമായ രവി മേനോന്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന അഭിഭാഷകനുമായ കെ അയ്യപ്പൻ പിള്ള അന്തരിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന അഭിഭാഷകനുമായ കെ അയ്യപ്പൻ പിള്ള അന്തരിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ചലഞ്ചിങ് ടൈംസ് ആൻഡ് മൈ ലൈഫ് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. വയലാർ സ്മാരക ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറി സി വി ത്രിവിക്രമൻ അന്തരിച്ചു. പ്രശസ്ത സിനിമ സീരിയൽ നടി മാല പാർവതി മകളാണ്. വയലാർ സ്മാരക ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറി സി വി ത്രിവിക്രമൻ അന്തരിച്ചു. പ്രശസ്ത സിനിമ സീരിയൽ നടി മാല പാർവതി മകളാണ്. ജലസംരക്ഷണത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ദേശീയ പുരസ്കാരം. ജലസംരക്ഷണ പ്രവൃത്തികളിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായാണ് തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടത്. ജലസംരക്ഷണത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ദേശീയ പുരസ്കാരം. ജലസംരക്ഷണ പ്രവൃത്തികളിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായാണ് തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും മികച്ച ക്രാഫ്റ്റ് വില്ലേജിനുള്ള 2021 ഇന്റർനാഷണൽ ക്രാഫ്റ്റ് അവാർഡ് തിരുവനന്തപുരം വെള്ളാറിലുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്. സംസ്ഥാന ടൂറിസം വകുപ്പിന് വേണ്ടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മിച്ചു നടത്തുന്ന സ്ഥാപനമാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ഏറ്റവും മികച്ച ക്രാഫ്റ്റ് വില്ലേജിനുള്ള 2021 ഇന്റർനാഷണൽ ക്രാഫ്റ്റ് അവാർഡ് തിരുവനന്തപുരം വെള്ളാറിലുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്. സംസ്ഥാന ടൂറിസം വകുപ്പിന് വേണ്ടി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിർമ്മിച്ചു നടത്തുന്ന സ്ഥാപനമാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഹരിവരാസന പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ആലപ്പി രംഗനാഥന് ലഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ 2022 ഹരിവരാസന പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ആലപ്പി രംഗനാഥന് സമ്മാനിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതിനുള്ള റാഫേൽ M മറൈൻ ജെറ്റ് നാവികസേന വിജയകരമായി പരീക്ഷിച്ചു. 5 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്നതാണ് ഇരട്ട എഞ്ചിനോടുകൂടിയ ഈ പോർ വിമാനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതിനുള്ള റാഫേൽ M മറൈൻ ജെറ്റ് നാവികസേന വിജയകരമായി പരീക്ഷിച്ചു. 5 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്നതാണ് ഇരട്ട എഞ്ചിനോടുകൂടിയ ഈ പോർ വിമാനം. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. യുദ്ധക്കപ്പലിൽ നിന്ന് സമുദ്രത്തിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോസ് ശബ്ദാതിവേഗ ക്രൂസ് മിസൈലിൻ്റെ പുതിയ പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് പുതിയ മിസൈൽ. യുദ്ധക്കപ്പലിൽ നിന്ന് സമുദ്രത്തിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോസ് ശബ്ദാതിവേഗ ക്രൂസ് മിസൈലിൻ്റെ പുതിയ പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് പുതിയ മിസൈൽ. സച്ചിദാനന്ദൻ്റെ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 14th ബഷീർ പുരസ്കാരം. സച്ചിദാനന്ദൻ്റെ ദുഃഖം എന്ന വീട് എന്ന കവിതാ സമാഹാരത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 14th ബഷീർ പുരസ്കാരം. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായി വച്ചുപിടിപ്പിച്ചു. അമേരിക്കയിലെ മേരിലാൻഡിലുള്ള 57-കാരൻ ഡേവിഡ് ബെന്നെട്ടാണ് ജനിതകമാറ്റം വരുത്തിയ ഹൃദയം സ്വീകരിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിസിൻ സെന്ററിലെ ഡോക്ടർ ബാർട്ടലി ഗ്രിഫിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. മറ്റൊരു മൃഗത്തിൽ നിന്നും കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായി വച്ചുപിടിപ്പിച്ചു. അമേരിക്കയിലെ മേരിലാൻഡിലുള്ള 57-കാരൻ ഡേവിഡ് ബെന്നെട്ടാണ് ജനിതകമാറ്റം വരുത്തിയ ഹൃദയം സ്വീകരിച്ചത്.
യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ് മെഡിസിൻ സെൻ്ററിലെ ഡോക്ടർ ബാർട്ടലി ഗ്രീഫിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. മറ്റൊരു മൃഗത്തിൽ നിന്നും കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. ഹിന്ദി ഭാഷാ പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവായ 2020 അദ്ദേഹം കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു. ഹിന്ദി ഭാഷാ പണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവാണ്. 2020 പത്മശ്രീ പുരസ്കാര ജേതാവായ അദ്ദേഹം കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു. 2022 ജോബ് ഡേ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് വനിതാ കമ്മീഷൻ അംഗം EM രാധ അർഹയായി. 2022 ജോബ് ഡേ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് വനിതാ കമ്മീഷൻ അംഗം EM രാധ അർഹയായി. കലാ സാംസ്കാരിക വേദിയുടെ കേണൽ ജി വി രാജ പുരസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിന്. കലാ സാംസ്കാരിക വേദിയുടെ കേണൽ ജി വി രാജ പുരസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിന്. 2022 December 26 വീർ ബാൽ ദിവസ് ആയി ആചരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 2022 December 26 വീർ ബാൽ ദിവസായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO 10th ചെയർമാനായി റോക്കറ്റ് സാങ്കേതികവിദ്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ എസ് സോമനാഥിനെ നിയമിച്ചു. നിലവിൽ തിരുവനന്തപുരം വി എസ് എസ് സി ഡയറക്ടറാണ് ISRO മേധാവിയാകുന്ന 5th മലയാളിയാണ് MGK മേനോൻ, ഡോക്ടർ കെ കസ്തൂരി രംഗൻ, ജി മാധവൻ നായർ, കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ISRO ചെയർമാൻ പദവിയിലെത്തുന്ന മറ്റ് മലയാളികൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ISRO 10th ചെയർമാനായി റോക്കറ്റ് സാങ്കേതികവിദ്യയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ എസ് സോമനാഥനെ നിയമിച്ചു. നിലവിൽ തിരുവനന്തപുരം VSSC ഡയറക്ടറാണ്. ISRO മേധാവിയാകുന്ന 5th മലയാളിയാണ്. MGK മേനോൻ, ഡോക്ടർ കെ കസ്തൂരി രംഗൻ, ജി മാധവൻ നായർ, കെ രാധാകൃഷ്ണൻ എന്നിവരാണ് ISRO ചെയർമാൻ പദവിയിലെത്തുന്ന മറ്റ് മലയാളികൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 ക്യാച്ചുകൾ പൂർത്തിയാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്നുവരുന്ന പരമ്പരയിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 ക്യാച്ചുകൾ പൂർത്തിയാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്നുവരുന്ന പരമ്പരയിലാണ് ഈ നേട്ടം കൈവരിച്ചത്. 2020-2021 വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഗായിക KS ചിത്രയും അർഹരായി. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2020-2021 വർഷങ്ങളിലെ ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരത്തിന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഗായിക KS ചിത്രയും അർഹരായി. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഗത്ഭ കഥകളി നടൻ കലാമണ്ഡലം കുട്ടനാശാൻ അന്തരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി അവാർഡ് 2019 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രഗത്ഭ കഥകളി നടൻ കലാമണ്ഡലം കുട്ടനാശാൻ അന്തരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി അവാർഡ് 2019 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കവിയും പുരോഗമന കലാസാഹിത്യ സംഘം മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് രമേശൻ അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. കവിയും പുരോഗമന കലാസാഹിത്യ സംഘം മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് രമേശൻ അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജേക്കബ് ഈപ്പൻ അന്തരിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജേക്കബ് ഈപ്പൻ അന്തരിച്ചു. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. ലോക വനിതാ ജൂനിയർ ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിയായ തസ്നീം മിർന് 1st റാങ്ക്. 16 വയസ്സുകാരിയായ തസ്നീം മിർ ഗുജറാത്ത് സ്വദേശിനിയാണ്. ലോക വനിതാ ജൂനിയർ ബാഡ്മിൻ്റൺ റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിയായ തസ്നീം മിർന് 1st റാങ്ക്. 16 വയസ്സുകാരിയായ തസ്നീം മിർ
ഗുജറാത്ത് സ്വദേശിനിയാണ്. ബാലസാഹിത്യ പുരസ്കാരങ്ങൾ. കഥാവിഭാഗത്തിൽ അപ്പുവും അച്ചുവും എന്ന കൃതിക്ക് സേതുവിന്, കവിതയ്ക്ക് പാട്ടുപത്തായം എന്ന കവിതയ്ക്ക് മടവൂർ സുരേന്ദ്രൻ, നാടകം പ്രദീപ് കണ്ണങ്കോടിൻ്റെ ശാസ്ത്രത്തിൻ്റെ കളിയരങ്ങിൽ എന്നതിന്, വൈജ്ഞാനികം മനോജ് അഴീക്കലിൻ്റെ അച്ചുവിൻ്റെ ആമക്കുഞ്ഞുങ്ങൾ എന്ന കൃതിക്ക്, പുനരാഖ്യാനം സാഗ ജെയിംസിൻ്റെ ബീർബൽ കഥകൾ, ശാസ്ത്രം സുധീർ പൂച്ചാലിയുടെ മനുഷ്യ ഹോർമോണുകളുടെ വിസ്മയം, ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയ്ക്ക് സി റഹീം, സലീം അലി ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞൻ്റെ പിതാവാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥയ്ക്ക് സി റഹീം, സലീം അലി ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ്. ചിത്രീകരണം റോഷൻ ആനയും പൂച്ചയും. ചിത്രപുസ്തകം പ്രശാന്തൻ മുരിങ്ങേരി, കോലുമിട്ടായ് ഡിങ് ഡിങ്. പുസ്തക ഡിസൈൻ ജനു, ശ്രീലേഷ് കുമാർ, ഇനി ചെയ്യൂലാട്ടോ. ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ് പറയുന്നത്. കഥാവിഭാഗം സേതു, അപ്പുവും അച്ചുവും. കവിത മടവൂർ സുരേന്ദ്രൻ, പാട്ടുപത്തായം. നാടകം പ്രദീപ് കണ്ണങ്കോട്, ശാസ്ത്രത്തിൻ്റെ കളിയരങ്ങിൽ. വൈജ്ഞാനികം മനോജ് അഴീക്കൽ, അച്ചുവിൻ്റെ ആമക്കുഞ്ഞുങ്ങൾ. പുനരാഖ്യാനം സാഗ ജെയിംസ്, ബീർബൽ കഥകൾ. ശാസ്ത്രം സുധീർ പൂച്ചാലി, മനുഷ്യ ഹോർമോണുകളുടെ വിസ്മയം. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ സി റഹീം, സലീം അലി ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവ്. ചിത്രീകരണം റോഷൻ, ആനയും പൂച്ചയും. ചിത്രപുസ്തകം പ്രശാന്തൻ മുരിങ്ങേരി, കോലുമിട്ടായ് ഡിങ് ഡിങ്. പുസ്തക ഡിസൈൻ ജനു, ശ്രീലേഷ് കുമാർ, ഇനി ചെയ്യൂലാട്ടോ. 79th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. മികച്ച സിനിമ പവർ ഓഫ് ദി ഡോഗ്. മികച്ച സംവിധായക ജെയിൻ കാമ്പ്യൻ, പവർ ഓഫ് ദി ഡോഗ്. മികച്ച നടി ഡ്രാമ വിഭാഗം നിക്കോൾ കിഡ്മാൻ, ബീയിങ് ദി റീകാർഡോസ്. മികച്ച നടൻ ഡ്രാമ വിഭാഗം വിൽ സ്മിത്ത്, കിങ് റിച്ചാർഡ്. മികച്ച സഹനടൻ കോഡി സ്മിത്ത്, പവർ ഓഫ് ദി ഡോഗ്. മികച്ച സിനിമ കോമഡി മ്യൂസിക്കൽ വിഭാഗം വെസ്റ്റ് സൈഡ് സ്റ്റോറി. മികച്ച നടി കോമഡി മ്യൂസിക്കൽ വിഭാഗം റൈച്ചൽ സെഗ്ലർ. മികച്ച സഹനടി കോമഡി മ്യൂസിക്കൽ വിഭാഗം അരിയാന ഡിബോസ്. മികച്ച നടി ലിമിറ്റഡ് സീരീസ് ടെലിവിഷൻ കെയ്റ്റ് വിൻസ്ലറ്റ്. 79th ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളാണ് പറയുന്നത്. മികച്ച സിനിമ പവർ ഓഫ് ദി ഡോഗ്. മികച്ച സംവിധായക ജെയിൻ കാമ്പ്യൻ, പവർ ഓഫ് ദി ഡോഗ്. മികച്ച നടി ഡ്രാമ വിഭാഗം നിക്കോൾ കിഡ്മാൻ, ബീയിങ് ദി റീകാർഡോസ്. മികച്ച നടൻ ഡ്രാമ വിഭാഗം വിൽ സ്മിത്ത്, കിങ് റിച്ചാർഡ്. മികച്ച സഹനടൻ കോഡി സ്മിത്ത്, പവർ ഓഫ് ദി ഡോഗ്. മികച്ച സിനിമ കോമഡി മ്യൂസിക്കൽ വിഭാഗം വെസ്റ്റ് സൈഡ് സ്റ്റോറി. മികച്ച നടി കോമഡി മ്യൂസിക്കൽ വിഭാഗം റൈച്ചൽ സെഗ്ലർ. മികച്ച സഹനടി കോമഡി മ്യൂസിക്കൽ വിഭാഗം അരിയാന ഡിബോസ്. മികച്ച നടി ലിമിറ്റഡ് സീരീസ് ടെലിവിഷൻ കെയ്റ്റ് വിൻസ്ലറ്റ്. ഇറ്റലി യൂറോകപ്പ് ചാമ്പ്യന്മാർ. 2020 യൂറോകപ്പ് കിരീടം ഇറ്റലിക്ക്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. ഇറ്റലി യൂറോകപ്പ് ചാമ്പ്യന്മാർ. 2020 യൂറോകപ്പ് കിരീടം ഇറ്റലിക്ക്. ഇംഗ്ലണ്ടിലെ വെംബ്ലിയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് കിരീടം നേടിയത്. മലയാളി താരങ്ങളായ KT ഇർഫാൻ, മുരളി ശ്രീശങ്കർ, ജാബിർ MP, വൈ മുഹമ്മദ് അനസ്, NN ടോം അലക്സ് ആന്റണി, സാജൻ പ്രകാശ് എന്നിവർ 2021 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി. ഇന്ത്യൻ ഹോക്കി ടീം അംഗമായ PR ശ്രീജേഷും ഒളിമ്പിക്സിൽ പങ്കെടുത്തു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കാണികളില്ലാതെയാണ് ഒളിമ്പിക്സ് നടത്തിയത്. 2022 വിംബിൾഡൺ ഗ്രാൻഡ്സ്ലാം വിഭാഗം വനിതാ വിഭാഗത്തിൽ ആഷ്ലി ബാർട്ടിയും പുരുഷ വിഭാഗത്തിൽ നൊവാക് ദോക്കോവിച്ചും കിരീടം നേടി. ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യൻ വംശജനായ സമീർ ബാനർജി ചാമ്പ്യനായി. 2021 വിംബിൾട്ടൺ ഗ്രാൻഡ്സ്ലാം വനിതാ വിഭാഗത്തിൽ ആഷ്ലി ബാർട്ടിയും പുരുഷ വിഭാഗത്തിൽ നൊവാക് ദോക്കോവിച്ചും കിരീടം നേടി. ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യൻ വംശജനായ സമീർ ബാനർജി ചാമ്പ്യനായി. കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക്.
ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ആതിഥേയരായ ബ്രസീലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത്. ഇതോടെ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കിരീട നേട്ടമെന്ന ഉറുഗ്വായുടെ നേട്ടത്തിനൊപ്പം എത്തുകയും ചെയ്തു. കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക്. ബ്രസീലിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ആതിഥേയരായ ബ്രസീലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത്. ഇതോടെ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേട്ടമെന്ന ഉറുഗ്വായുടെ നേട്ടത്തിനൊപ്പം എത്തുകയും ചെയ്തു. ഇന്ത്യയുടെ റാഹി സർണോബാത്ത് 2021 ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടി. ഇന്ത്യയുടെ റാഹി സർണോബാത്ത് 2021 ഷൂട്ടിംഗ് ലോകകപ്പിൽ സ്വർണം നേടി. ജപ്പാനിൽ നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ഫുക്കുഷിമ എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു. ജപ്പാനിൽ നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ദീപശിഖ പ്രയാണം ഫുക്കുഷിമ എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചു. 32nd ഒളിമ്പിക്സിന് ജപ്പാനിലെ ടോക്കിയോയിൽ തുടക്കമായി. 23/7/2021 ജപ്പാന്റെ അഭിമാന ടെന്നീസ് താരമായ നവോമി ഒസാക്കയാണ് ഒളിമ്പിക്സിന് തിരിതെളിയിച്ചത്. 32nd ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റിൽ മേരി കോം, മൻപ്രീത് സിംഗ് എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 32nd ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റിൽ മേരി കോം, മൻപ്രീത് സിംഗ് എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ ദിനം മെഡൽ. ചരിത്രത്തിൽ ആദ്യമായാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ ദിനം മെഡൽ നേടുന്നത്. വനിതകളുടെ 49 kg വിഭാഗം ഭാരാദ്വഹനത്തിൽ മീരാബായ് ചാനു വെള്ളി മെഡൽ നേടിയാണ് ഈ നേട്ടത്തിലെത്തിയത്. നിലവിലെ ലോക രണ്ടാം നമ്പർ താരമായ ചാനു 2017 ലോക ചാമ്പ്യൻഷിപ്പിലും 2018 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയിട്ടുണ്ട്. മണിപ്പൂർ സ്വദേശിനിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ സ്വർണം. 87.58 meter ദൂരത്തേക്ക് ജാവലിൻ പായിച്ചാണ് ചോപ്ര ഇന്ത്യയുടെ ആദ്യ അത്ലറ്റിക് സ്വർണ നേട്ടത്തിനർഹനായത്. അഭിനവ് ബിന്ദ്രയ്ക്ക് ശേഷം 2008 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയതും നീരജ് ചോപ്രയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് വെങ്കലം. തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് PV സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ബജ്രംഗ് പുനിയയ്ക്ക് വെങ്കലം. 65 kg വിഭാഗത്തിൽ കസാക്കിസ്ഥാന്റെ ദൗലത്ത് നിയസ് ബോക്കോവിനെ കീഴടക്കിയാണ് മെഡൽ നേടിയത്. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതകളുടെ വെയ്റ്റ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലൗലീന ബോർഗോഹെയ്നിന് വെങ്കലം. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ രവികുമാർ ദഹിയയ്ക്ക് 57 kg വിഭാഗം ഗുസ്തിയിൽ വെള്ളി. റഷ്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ച സൗർ ഉഗേവാണ് ഫൈനലിൽ ഇന്ത്യൻ താരത്തെ കീഴടക്കി സ്വർണം നേടിയത്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം. ലൂസേഴ്സ് ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ചാണ് ഇന്ത്യ മെഡൽ നേടിയത്. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. മലയാളിയായ ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ ഉജ്ജ്വല പ്രകടനം ഇന്ത്യൻ മെഡൽ നേട്ടത്തിൽ നിർണായകമായി. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയി സേവനമനുഷ്ഠിക്കുന്ന ശ്രീജേഷിന് ജോയിന്റ് ഡയറക്ടറായി സ്ഥാനക്കയറ്റവും 2 കോടി രൂപ പാരിതോഷികവും സംസ്ഥാന സർക്കാർ നൽകും. ഇറ്റലിയുടെ ലെമോണ്ട് മാർസൽ ജേക്കബ്സ് ഒളിമ്പിക്സിലെ വേഗമേറിയ താരം. 100 meter ഫൈനലിൽ 9.80 seconds ഫിനിഷ് ചെയ്താണ് ലെമോൺ സ്വർണം നേടിയത്. അമേരിക്കയുടെ ഫ്രെഡ് കാർലെ വെള്ളിയും കാനഡയുടെ ആന്ദ്രെ ഡി ഗ്രാസ്റ്റെ വെങ്കലവും. ജമൈക്കയുടെ എലൈൻ തോംസൺ വനിതകളുടെ 100 meter മത്സരത്തിൽ 10.61 seconds ഫിനിഷ് ചെയ്ത് വേഗമേറിയ വനിതാ താരമായി. ഒളിമ്പിക്സിന്റെ 125 വർഷ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരമാണ് എലൈൻ തോംസൺ. ജമൈക്കയുടെ ഷെല്ലി ആൻ ഫ്രൈസർ, ഷെറീക്ക ജാക്സൺ എന്നിവർ വെള്ളി വെങ്കല മെഡലുകളും നേടി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 39 സ്വർണം ഉൾപ്പെടെ 113 മെഡലുകളുമായി അമേരിക്ക മെഡൽ പട്ടികയിൽ 1st place. 38 സ്വർണം നേടിയ ചൈന 2nd സ്ഥാനവും 27 സ്വർണവുമായി ആതിഥേയരായ ജപ്പാൻ 3rd സ്ഥാനവും നേടി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം വ്യക്തിഗത മെഡലുകൾ, 4 സ്വർണം, 3 വെങ്കലം എന്നിവ നേടിയത് ഓസ്ട്രേലിയൻ നീന്തൽ താരമായ എമ്മ മക്കിയോൺ ആണ്. അമേരിക്കൻ നീന്തൽ താരമായ കലീബ് ഡ്രസ്സലിനാണ് ഏറ്റവും അധികം സ്വർണ്ണ മെഡലുകൾ, 5 ലഭിച്ചത്. ഓസ്ട്രേലിയൻ നഗരമായ പ്രിസ്ബെയിൻ 2032 ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കും.
ഓസ്ട്രേലിയൻ നഗരമായ ബ്രിസ്ബെയിൻ 2032 ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കും. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടന്ന ലോക കേഡറ്റ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രിയ മാലിക് സ്വർണം നേടി. ബാഡ്മിന്റണിൽ ആദ്യ അന്താരാഷ്ട്ര കിരീടം നേടുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ ഇതിഹാസ താരം നന്ദു നടേക്കർ അന്തരിച്ചു. പരമോന്നത കായിക ബഹുമതിക്ക് നൽകുന്ന രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പുനർനാമകരണം ചെയ്തു. ഹോക്കി ഇതിഹാസമായ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോക റാങ്കിങ്ങിൽ 2. ജർമ്മനിയുടെ മുൻ ലോക ചാമ്പ്യൻ ജോഹന്നാസ് വെറ്ററിനാണ് 1. കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ നടക്കുന്ന അണ്ടർ 20 ലോക അത്ലറ്റിക്സിൽ മിക്സഡ് റിലേയിൽ 4x400 ഇന്ത്യൻ ടീമിന് വെങ്കല മെഡൽ. എസ് ഭരത്, പ്രിയ മോഹൻ, സുമി, കപിൽ എന്നിവരടങ്ങിയ ടീമാണ് മെഡൽ നേടിയത്. അണ്ടർ 17 ലോക അത്ലറ്റിക്സിൽ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ ഷൈലി സിംഗിനും 10 km നടത്തത്തിൽ അമിത് ഗാത്രിക്കും വെള്ളി മെഡൽ. മലയാളിയായ റോബർട്ട് ബോബി ജോർജാണ് ഷൈലി സിംഗിൻ്റെ പരിശീലകൻ. പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 5 ഉൾപ്പെടെ 19 മെഡലുകളുമായി 74 സ്ഥാനം നേടിയാണ് ഇന്ത്യ ചരിത്ര നേട്ടത്തിലെത്തിയത്. അവനി ലേഖാര ഷൂട്ടിംഗ് 1 ഒരു വെങ്കലം. മനീഷ് നർവാൾ ഷൂട്ടിംഗ് 1 കൃഷ്ണ നാഗർബാഡ് മിൻ്റൺ 1 പ്രമോദ് ഭഗത് ബാഡ്മിൻ്റൺ 1 സുമിത് ആൻറ്റീൻ ജാവലിൻ ത്രോ 1 ദേവേന്ദ്ര ജജാരിയ ജാവലിൻ ത്രോ വെള്ളി. യോഗേഷ് കതുനിയ ഡിസ്കസ് ത്രോ വെള്ളി. ഭാവന പട്ടേൽ ടേബിൾ ടെന്നീസ് വെള്ളി. നിഷാദ് കുമാർ ഹൈജമ്പ് വെള്ളി. സുഹാസ് യതിരാജ് ബാഡ്മിൻ്റൺ വെള്ളി. പ്രവീൺ കുമാർ ഹൈജമ്പ് വെള്ളി. സിംഗ്രാജ് അദാന ഷൂട്ടിംഗ് 1 വെള്ളി 1 വെങ്കലം. മാരിയപ്പൻ തങ്കവേലു ഹൈജമ്പ് വെള്ളി. ശരത് കുമാർ ഹൈജമ്പ് വെങ്കലം. ഹർവീന്ദർ സിംഗ് അമ്പൈത്ത് വെങ്കലം. മനോജ് സർക്കാർ ബാഡ്മിൻ്റൺ വെങ്കലം. സുന്ദർ സിംഗ് ഗുർജർ ജാവലിൻ ത്രോ വെങ്കലം എന്നിവരാണ് ഇന്ത്യക്കായി മെഡൽ നേടിയത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരമായി പോർച്ചുഗലിൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 115 അന്താരാഷ്ട്ര ഗോളുകൾ നേടിയാണ് റൊണാൾഡോ 1. 109 ഗോളുകൾ നേടിയ ഇറാൻ താരം അലി ദേയാണ് നിലവിൽ 2. US ഓപ്പൺ വനിതാ കിരീടം ബ്രിട്ടൻ്റെ എമ്മ റാഡുക്കാനുവും പുരുഷ കിരീടം റഷ്യയുടെ ഡാനിൽ മെദ്വദേവും നേടി. 18-കാരിയായ എമ്മ റാഡുക്കാനോ യോഗ്യതാ റൗണ്ട് കളിച്ചാണ് US ഓപ്പൺ ഫൈനൽ റൗണ്ടിലെത്തി കിരീടം നേടിയത്. ഫൈനലിൽ കാനഡയുടെ ലൈറ ഫെർണാണ്ടസിനെയാണ് തോൽപ്പിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് സീഡ് ചെയ്യപ്പെടാത്ത 2 വനിതാ താരങ്ങൾ US ഓപ്പൺ ഫൈനലിൽ ഏറ്റുമുട്ടിയത്. പുരുഷ വിഭാഗം ചാമ്പ്യനായ ഡാനിൽ മെദ്വദേവിൻ്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടമാണ്. ഫൈനലിൽ ലോക 1 താരം നൊവാക് ദോക്കോവിച്ചിനെയാണ് പരാജയപ്പെടുത്തിയത്. ഹൈദരാബാദ് സ്വദേശിയായ 17-കാരൻ ആർ രാജ ഋതിക് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 70-ാമത് ഇന്ത്യക്കാരനായി. ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നയാൾ ഇനി മുതൽ ബാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഹോക്കിയിലെ മികച്ച ഗോൾ കീപ്പർക്ക് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന പുരസ്കാരം മലയാളി താരം PR ശ്രീജേഷിന്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിനായി നടത്തിയ പ്രകടനമാണ് ശ്രീജേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി കുറിച്ച ഇന്ത്യയുടെ സ്മൃതി മന്ദാന ഡേ നൈറ്റ് പിങ്ക് ബോൾ ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി, ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലും ഏകദിനത്തിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്നീ നേട്ടങ്ങളും 25-കാരിയായ സ്മൃതി സ്വന്തമാക്കി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ലക്സംബർഗിനെതിരെ ഹാട്രിക് നേടിയതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ പത്ത് ഹാട്രിക് നേടുന്ന ആദ്യ പുരുഷ താരമായി പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അർജന്റീനയുടെ ലയണൽ മെസ്സി 7 ഹാട്രിക് നേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായ അയർലൻഡിൻ്റെ ആമി ഹണ്ടർ. വനിതകളുടെ ഏകദിനത്തിൽ സിംബാബ്വേക്കെതിരെ തൻ്റെ 16-ാം ജന്മദിനത്തിലാണ് ഹണ്ടർ സെഞ്ചുറി സ്വന്തമാക്കിയത്.